സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും മരണസംഖ്യയും ഉയർന്ന നിരക്കിൽ. മരണനിരക്ക് കുറയ്ക്കാൻ 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന് അർഹമായ വാക്സിൻ വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റിയും മരണനിരക്കും ഒരുപോലെ വർദ്ധിക്കുകയാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർക്കശമായി തുടരും. രോഗം കൂടുതൽ ആളുകളിലേക്ക് പടരുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ മരണനിരക്കും കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നേരത്തെ മുതലേ പറയുന്നത്. ആ തോതിലുള്ള ഒരു മരണനിരക്കാണ് ഇപ്പോഴും സംഭവിച്ചത്. നമ്മുടെ വല്ലാത്തൊരു മരണനിരക്കിലേക്ക് ഇപ്പോഴും പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ നിരക്ക് തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അത് നമുക്ക് നല്ല രീതി അല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതെങ്ങനെയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിലാണ് തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മരണനിരക്ക് കുറയ്ക്കാൻ 45 വയസ്സിന് മേലുള്ളവരുടെ വാക്സിൻ ഉറപ്പാക്കണം. കേരളത്തിന് അർഹമായ വാക്സിൻ വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിൻ കേന്ദ്ര സർക്കാരാണ് ലഭ്യമാക്കുന്നത്. കേരളത്തിൽ 45 വയസ്സിന് മുകളിലുള്ളത് ഏകദേശം 1,13,00,000 ആളുകളാണ്. കോവിഡ് തരംഗത്തിൻ്റെ നിലവിലെ വ്യാപന വേഗതയുടെ ഭാഗമായി ഉണ്ടാകുന്ന മരണനിരക്ക് കുറച്ചു നിർത്താൻ 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതുകൊണ്ട് കേരളത്തിന് അർഹമായ വാക്സിനുകൾ എത്രയും വേഗം ലഭ്യമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പൾസ് ഓക്സിമീറ്റർ കുറഞ്ഞ ചെലവിൽ സ്റ്റാർട്ടപ്പുകൾ വഴി നിർമ്മിക്കാനും സർക്കാർ നടപടി ആരംഭിച്ചു. പൾസ് ഓക്സിമീറ്റർ കുറഞ്ഞ ചെലവിൽ സ്റ്റാർട്ടപ്പുകൾ വഴി നിർമ്മിക്കാനാകും. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ കെൽട്രോണിനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യിക്കാൻ വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര യാത്ര വേണ്ടവർക്ക് പാസ് നൽകാനുള്ള ഓൺലൈൻ സംവിധാനം വിജയകരമാണ്. പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിൽ പാസിന് അപേക്ഷിക്കാം. പോൽ പാസിൻ്റെ സ്ക്രീൻഷോട്ട് പരിശോധനാ സമയത്ത് കാണിച്ചാൽ മതിയാകും. ദിവസവേതന തൊഴിലാളികൾ, ഹോം നേഴ്സുമാർ എന്നിവർക്ക് ലോക്ക്ഡൌൺ തീരുന്നതുവരെ പാസിന് അപേക്ഷിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.